ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെണ്ടക്ക വറവായല്ലോ. സ്വാഭാവികമായി നമ്മൾ വെണ്ടക്ക സാമ്പാറിൽ മാത്രമാണ് യൂസ് ചെയ്യാറ്. അതിനു പകരം നമുക്കിന്നൊരു വെറൈറ്റിക്ക് മുട്ടയും ഇട്ട് ഒരു വറവായാലോ. അതായത് വെണ്ടക്ക കുറെ ന്യൂട്രീഷൻസ് കണ്ടന്റുണ്ട്, നമ്മളെ കണ്ണിനായാലും സ്കിന്നിനായാലും. അതുപോലെ കുറെ ന്യൂട്രീഷൻ കണ്ടന്റുണ്ട്, ഫൈബർ കണ്ടന്റ്സും ഉണ്ട്, നമ്മളെ ഇമ്മ്യൂണിറ്റിക്കും എല്ലാം ഉപകരിക്കും. അതുകൊണ്ട് നമുക്കത് കുട്ടികൾക്ക് ഒരു പുതിയ രൂപത്തിൽ വെണ്ടക്ക വറവ് മുട്ടയും വെണ്ടക്കയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കുന്ന രീതിയും സ്റ്റെപ്സും ഒക്കെ നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം കേട്ടോ. വെണ്ടക്ക വറവിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: വെണ്ടക്ക ചെറുതായി മുറിച്ചത്, ഉള്ളി, ഞാനിത് ഇവിടെ ഒരു ഉള്ളിയാണ് നടുവേ മുറിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ ഇങ്ങനെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഈ പരുവത്തില്. പിന്നെ രണ്ട് പച്ചമുളക് നടുവേ കീറിയത്, ഒരു മുട്ട മുളകും മഞ്ഞളും ഉപ്പും ഇട്ട് അടിച്ചു വെച്ചതാണിത്, അല്പം തേങ്ങ ചെരവിയത്, പിന്നെ മുളക്, മഞ്ഞൾ, ഉപ്പ്, കടുവ്, എണ്ണ, ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനം. നമ്മൾ ഫ്രൈ പാൻ വെച്ച് അതിൽ എണ്ണ ആഡ് ചെയ്തു, ഒരു കാൽ ടീസ്പൂൺ കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് വെണ്ടക്കയിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വെണ്ടക്കയിൽ തേങ്ങ, നേരത്തെ മുറിച്ചു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, മുളക് പൊടിയാണ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തേങ്ങയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞളും ആവശ്യത്തിന് ഉപ്പുമാണ് ആഡ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് എണ്ണയിലേക്ക് എടുത്തിടാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് മൂടി വെച്ച് വെണ്ടക്ക വറക്കുന്നതാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ആ ഒരു വഴുവഴാമെന്ന് ഉണ്ടാവും, ഒരു പറ്റു പോലെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ആണ് വറക്കുന്നത്. നമ്മൾ ഇത് ഈ പരുവ ആകുമ്പോൾ നമുക്കിത് മൂടിയിട്ടിരുന്ന് വെക്കാവുന്നതാണ്. നിങ്ങൾ നല്ലവണ്ണം എണ്ണ ഉപയോഗിച്ചിട്ട് ആക്കുന്നെങ്കിൽ വെള്ളം ഒറ്റിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഈ പരുവം ആവുമ്പോൾ ഞാനൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടിയിട്ടിട്ട് ആവിയിൽ വേവാൻ വേണ്ടി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആവിയിൽ വേവിച്ചതിന് ശേഷം വെണ്ട കുറച്ച് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റിക്കിനെസ് മാറാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ കുറച്ച് ഇനി ഹൈ ഫ്ലെയിമിലാണ് വേവിക്കുന്നത് കുറച്ച് സമയം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ 1/2 ടീസ്പൂൺ എണ്ണയിലാണ് കടുക് പൊട്ടിച്ചത്, ഇനി 1/2 ടീസ്പൂൺ ഞാനിത് ഈ ഒരു പരുവ ആവുമ്പോൾ ആഡ് ചെയ്യുന്നതാണ്. ഞാൻ 1/2 ടീസ്പൂൺ എണ്ണ ആഡ് ചെയ്തു, ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ സ്റ്റിക്കിനെസ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ഇനി ഹൈ ഫ്ലെയിമിലാണ് ആക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ സ്റ്റിക്കിനെസ്സിലാണ് വെണ്ടക്ക ഒറ്റയൊറ്റയായി മാറുന്നത് കാണാം കുറച്ച് സമയം കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ. ഇപ്പം നമ്മളെ വെണ്ടക്ക ആ പറ്റെല്ലാം മാറി ഒറ്റയൊറ്റയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ വെണ്ടക്ക വറവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയും വെണ്ടക്ക വറവ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ളതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് മുട്ടയാണ്. ഈ മുട്ട ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെൻ്റെ മുത്തശ്ശൻ്റെ ഒരു റെസിപ്പിയാണ്, മുത്തശ്ശൻ്റെ സ്പെഷ്യലാണിത്. ഈ മുട്ട ആഡ് ചെയ്തിട്ട് ഇങ്ങനെ നല്ലൊരു ടേസ്റ്റാണ്, വേറെ തന്നെ ഒരു ടേസ്റ്റാണ് വെണ്ടക്ക വറവിന്. ഇങ്ങനെയും ആക്കാം, അല്ലെങ്കിൽ മുട്ട ആഡ് ചെയ്യാതെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് വെണ്ടക്ക വറവ്. ഇനി ഇതിങ്ങനെ ജസ്റ്റ് നമ്മൾ സ്ക്രബിൾ എഗ്ഗ് ആക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മുട്ടേൻ്റെ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ പരുവം ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ മുട്ട എല്ലാത്തിലും മിക്സായി, നമ്മളൊരു ഹൈ ഫ്ലെയിമിലാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ മുട്ട ഇതായി കിട്ടും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വെണ്ടക്ക വറവ് റെഡി ആയിട്ടുണ്ട്. വെണ്ടക്കയും മുട്ടയും ചേർത്തിട്ടുള്ള നല്ല രുചിയായിട്ടുള്ള വെണ്ടക്ക വറവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ.